WWE റോ സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ വരാൻ പോകുന്ന രണ്ട് മാറ്റങ്ങളെ പറ്റി ഈ വീഡിയോയിൽ പറയാം. അതോടൊപ്പം ഡ്രൂ മക്കിന്റെയറിന്റെ റിട്ടേൺ ന്യൂസ് ഇപ്പോൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. അത് എന്താണെന്നും എങ്ങനെയാണ് പ്ലാൻ വരുന്നത് എന്ന് നോക്കാം. പിന്നത്തെ ഒരു ന്യൂസ്, കോഡി റോഡ്സ് ഗന്ധർ ഇവർക്ക് റെസൽമേനിയയിൽ മാച്ച് വരുമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇതെല്ലാം നോക്കുന്നതിന് മുൻപായിട്ട് റോമൻ റെയിൻസ് ഫാൻസിന് ഒരു ഹാപ്പി ന്യൂസ് പറയാം. ഇത് റോമൻ റെയിൻസ് ഫാൻസിന് മാത്രമായിരിക്കും ഹാപ്പി ന്യൂസ്. ഇനി റോമൻ റെയിൻസ് റെസൽമേനിയ വരെ തോൽക്കില്ല എന്ന് ഞാൻ മുൻപ് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായിരുന്ന ചിന്തയെല്ലാം മണി ഇൻ ദി ബാങ്ക് റോയൽ റംബിൾ മാച്ച് എല്ലാം എന്ത് ചെയ്യുമെന്നായി. എന്നാൽ ഇപ്പോൾ അതിന് വലിയ ഉത്തരം WWE കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് WWE റോയൽ കൊണ്ടുവന്നിട്ടുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് നേരെയാണ് ഇപ്രാവശ്യത്തെ മണി ഇൻ ദി ബാങ്ക്, അതുപോലെ തന്നെ 2024 റോയൽ റംബിൾ വിന്നറും വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഈ രണ്ട് ഷോയിൽ വിൻ ചെയ്യുന്ന നമ്പർ വൺ കണ്ടൻഡർ റോമൻ റെയിൻസിന്റെ അടുത്തേക്ക് പോകാതെ റോയലെ ചാമ്പ്യൻഷിപ്പ് ആരാണ് വെച്ചിട്ടുള്ളത് അവരുടെ അടുത്ത് പോയിട്ട് ക്യാഷ് ഇൻ ചെയ്യാനും അതുപോലെ തന്നെ റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്തവർ ചാലഞ്ച് ചെയ്യാനാണ് ചാൻസ്. അതുകൊണ്ട് റോമൻ മുഴുവനായിട്ടും ഒരു ഫ്രീ ചാമ്പ്യനായി മാറിയിട്ടുണ്ട്. അപ്പോൾ റോമൻ്റെ അടുത്ത് മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അത്തരത്തിൽ സ്റ്റോറി ലൈൻ കാണിക്കും. പക്ഷേ മെയിനായിട്ടും വേൾഡ് ചാമ്പ്യൻഷിപ്പിനാണ് ക്യാഷ് ഇൻ ചെയ്യുക, അതും റോ ബ്രാൻഡിലെ. അപ്പോൾ എന്തായാലും റെസൽമേനിയ 40 വരെ റോമൻ ഇങ്ങനെ തന്നെ പോകും. ഇനി WWE റോ എപ്പിസോഡിലും സ്മാക്ക്ഡൗൺ എപ്പിസോഡിലും കൊണ്ടുവരാൻ പോകുന്ന മാറ്റത്തെ പറ്റി പറയാം. ഇതിൽ ഫസ്റ്റ് സ്മാക്ക്ഡൗൺ എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ സ്മാക്ക്ഡൗൺ എപ്പിസോഡ് ഇപ്പോൾ 2 മണിക്കൂർ ഷോ ആയിട്ടാണ് നടക്കുന്നത്. ഇത് മാറ്റി 3 മണിക്കൂർ ഷോ ആക്കണമെന്ന് WWE ഒരുപാട് നാളായിട്ടുണ്ട് ചിന്തിക്കുന്നു. ഇതിനു മുൻപും ഇത്തരത്തിൽ ന്യൂസ് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വളരെയധികം ശക്തമായി തന്നെ ഈ ഒരു പ്ലാൻ WWE കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അതായത് WWE സ്മാക്ക്ഡൗൺ എപ്പിസോഡ് 3 മണിക്കൂർ ഷോ ആക്കി മാറ്റുമെന്ന്. എന്നാൽ ഇതിനും ചില നെറ്റ്വർക്കിൻ്റെ എതിർപ്പെല്ലാം ഉണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ട് WWE 3 മണിക്കൂർ ഷോ ആക്കി മാറ്റുമോ എന്ന് നോക്കാം. ഇപ്പോൾ 2 മണിക്കൂർ ഷോ ആയതുകൊണ്ടാണ് 2.4 മില്യൺ ഒക്കെ വ്യൂവർഷിപ്പ് സ്മാക്ക്ഡൗൺ എപ്പിസോഡിന് കിട്ടുന്നത്. ഇത് 3 മണിക്കൂർ ആക്കിയാൽ സ്മാക്ക്ഡൗൺ എപ്പിസോഡ് ഒന്നും കൂടി വലിക്കേണ്ടി വരും. എൻ്റെ അഭിപ്രായത്തിൽ 2 മണിക്കൂറാണ് നല്ലത്. ഇപ്പോൾ ഈ തീരുമാനം ഇവരെടുത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. അതേസമയം WWE റോ എപ്പിസോഡിൽ വരാൻ പോകുന്ന മാറ്റം 1-2 വർഷങ്ങൾക്ക് മുൻപ് WWE കൊണ്ടുവന്നിട്ടുള്ള പ്ലാൻ തന്നെയാണ്. WWE റോ എപ്പിസോഡ് മൊത്തം 3 മണിക്കൂറാണ് നടക്കുന്നത്. ഇതിലെ ലാസ്റ്റ് 1 മണിക്കൂറിൽ വയലൻസ് ആയിട്ടുള്ള മാച്ചുകൾ, അഡൽറ്റ് കണ്ടന്റ് ഇതെല്ലാം ആഡ് ചെയ്യാനുള്ള പ്ലാനാണ് ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് നിറയെ ബ്ലഡ് വരുന്നതും അതുപോലെ തന്നെ ഫാമിലി കുട്ടികളൊക്കെ കാണുമ്പോൾ ഇത്തിരി ഷോക്കാകുന്ന കാര്യങ്ങളൊക്കെ, അതായത് പഴയ രീതിയിലേക്ക് WWE മാറുമെന്നാണ് പറയുന്നത്. റോ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് 1 മണിക്കൂർ എന്തായാലും ഇത്തരത്തിൽ കൊണ്ടുവരുമോ എന്ന് നമുക്ക് നോക്കാം. ഇതിനു മുൻപും പല പ്രാവശ്യം ഇത്തരത്തിൽ പ്ലാനെല്ലാം ചെയ്ത് WWE അവസാനം കൈവിട്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. ഈ ഡ്രൂ മക്കിൻ്റെയറിൻ്റെ റിട്ടേണിനെ പറ്റി നോക്കാം. മണി ഇൻ ദി ബാങ്ക് പേപ്പർ വ്യൂവിൽ ഡ്രൂ മക്കിൻ്റെയറെ പ്രൊമോട്ട് ചെയ്തിട്ട് പിന്നീട് റിമൂവ് ചെയ്ത കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന ന്യൂസിൽ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് ഡ്രൂ മക്കിൻ്റെയർ റോ എപ്പിസോഡിൽ വന്ന് മണി ഇൻ ദി ബാങ്ക് ക്വാളിഫൈ മാച്ചിൽ മത്സരിച്ചുകൊണ്ട് മണി ഇൻ ദി ബാങ്ക് ലാഡർ മാച്ചിലേക്ക് ആഡാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസിൽ പറയുന്ന കാര്യം നടക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഡ്രൂ മക്കിൻ്റെയർ എന്തായാലും സൗദിയിൽ നടക്കാൻ പോകുന്ന ഷോയിൽ വരും. എന്നിട്ട് സെത് റോൾസിൻ്റെ കൂടെ ഫേസ് ടു ഫേസ് നിൽക്കാനോ ചാമ്പ്യൻഷിപ്പ് ചാലഞ്ച് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ മണി ഇൻ ദി ബാങ്ക് വിൻ ചെയ്യാൻ പോകുന്നത് പോലെയെല്ലാം ഒരു ഹിൻറ്റ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഡ്രൂ മക്കിൻ്റെയർ റോ എപ്പിസോഡിൽ വരാണെങ്കിൽ മാത്രം സൗദിയിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇനി ലാസ്റ്റ് ന്യൂസ്, കോഡി റോഡ്സ് ഗന്ധർ ഇവർക്ക് റെസൽമേനിയയിൽ മാച്ച് വരുമെന്നാണ്. അതായത് റെസൽമേനിയ 40 മെയിൻ ഇവൻറ്റ് മാച്ച് നൈറ്റ് 1. അപ്പോൾ ഇത്തരത്തിൽ മാച്ച് വരുമ്പോൾ എന്ന് ചോദിച്ചാൽ ഈ മാച്ച് വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. കാരണം റോമൻ്റെ മാച്ച് കോഡി റോഡ്സിൻ്റെ കൂടെയാണ് റെസൽമേനിയയിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് റോമൻ്റെ കൂടെ തോറ്റതിന് ശേഷം ബ്രോക്ക് ലെസ്നറിൻ്റെ കൂടെയെല്ലാം സ്റ്റോറി ലൈൻ ചെയ്യുന്നത്. കൂടാതെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവന്ന് റോമൻ്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പ് ഫ്രീ ആക്കിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കോഡി റോഡ്സും റോമനുമായിട്ടുള്ള മാച്ചാണ് റെസൽമേനിയയിൽ നടക്കാൻ ചാൻസ്. ഗന്ധറിൻ്റെ കൂടെയുള്ള മാച്ച് വരുമെന്ന് ഇപ്പോൾ ഒരുപാട് ന്യൂസ് എല്ലാം ഉണ്ട്. പക്ഷേ ഇത് നടക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കാം റോമൻ്റെ കൂടെയാണോ ഗന്ധറിൻ്റെ കൂടെയാണോ കോഡിക്ക് മാച്ച് വരിക എന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.